എന്താണ് മണിപ്പൂരിൽ സംഭവിക്കുന്നത്? ഇപ്പോൾ എല്ലാവരുടെയും മനസ്സിലുള്ളത് ഈ ചോദ്യമാണ്. കാരണം മനുഷ്യ മനസാക്ഷിയെ പോലും മരവിപ്പിക്കുന്ന വാർത്തകളാണ് മണിപ്പൂരിൽ നിന്നും പുറത്തു വരുന്നത്. 21-44 വയസ്സുള്ള രണ്ട് സ്ത്രീകളെ നഗ്നരാക്കി പൊതു റോഡിലൂടെ നടത്തുകയും അതിനുശേഷം തൊട്ടടുത്തുള്ള വയലിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയി ജനക്കൂട്ടത്തിന് മുന്നിൽ വെച്ച് കൂട്ടബലാത്സംഗം ചെയ്യുക, എതിർത്ത അച്ഛനെയും സഹോദരനെയും മർദ്ദിച്ചു കൊല്ലുന്നു, മറ്റൊരു സ്ത്രീയെ നഗ്നയാക്കിയ ശേഷം തീ വെച്ചു കൊല്ലുന്നു, ഇങ്ങനെയുള്ള രക്തം മരവിപ്പിക്കുന്ന നിരവധി വാർത്തകളാണ് വിവിധ മാധ്യമങ്ങളിൽ കൂടി പുറത്തു വരുന്നത്. 3 മുതൽ ഇന്റർനെറ്റ് സൗകര്യം വിച്ഛേദിക്കപ്പെട്ടതിനാൽ പല വാർത്തകളും വരുന്നത് ആഴ്ചകളും മാസങ്ങളും കഴിഞ്ഞാണെന്ന് മാത്രം. ശത്രു രാജ്യങ്ങളോട് പോലും കാണിക്കുന്നതിനേക്കാൾ ക്രൂരമായി പെരുമാറാൻ എന്ത് പ്രശ്നമാണ് മണിപ്പൂരിലുള്ളത്? നമുക്ക് നോക്കാം. മണിപ്പൂർ കലാപത്തിന്റെ ചരിത്രത്തിലേക്ക് പോകുന്നതിന് മുമ്പായി ഇൻഫോ സ്റ്റോറി ബുക്ക് എന്ന ഈ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇതിലെ വീഡിയോകൾ നിങ്ങൾക്ക് ആദ്യം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തൂ. എങ്കിൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. മണിപ്പൂർ കലാപത്തിന്റെ കാരണങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് മണിപ്പൂരിന്റെ ചെറിയൊരു ചരിത്രം ഒന്ന് നോക്കാം. മണിപ്പൂരിന്റെ എഴുതപ്പെട്ടിട്ടുള്ള ചരിത്രം ആരംഭിക്കുന്നത് 1762 അന്നത്തെ മണിപ്പൂർ രാജാവായിരുന്ന രാജാ ജയ്സിംഗ് ബർമൻ അധിനിവേശം തടയുന്നതിനായി ബ്രിട്ടീഷുകാരുമായി ഒരു സന്ധിയിൽ ഏർപ്പെട്ടു. എന്നാൽ 1819 ബർമ മണിപ്പൂർ വീണ്ടും കീഴടക്കി. 1819 മുതൽ 26 വരെയുള്ള 7 വർഷക്കാലം മണിപ്പൂരിലെങ്ങും ആക്രമവും അരാജകത്വവും അരങ്ങേറി. ഈ പിരീഡ് 7 years ഡിവാസ്റ്റേഷൻ എന്നാണ് അറിയപ്പെടുന്നത്. ഇതിനുശേഷം പിന്നീട് പലതവണ ബ്രിട്ടീഷുകാരുമായി സന്ധിയിൽ ഏർപ്പെട്ടിരുന്ന മണിപ്പൂരിൽ രാജാവിനെ നിശ്ചയിക്കുന്നതിനായിരുന്നു ഏറ്റവും വലിയ പ്രതിസന്ധി. തുടർന്ന് 1891 5 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന ചുരാചന്ദ് രാജാവായി വാഴിക്കപ്പെട്ടതോടെ ഇതിനൊരു പരിഹാരമായി. ഈ കാലഘട്ടത്തിലാണ് ആംഗ്ലോ മണിപ്പൂർ വാർ നടക്കുന്നതും ഒരു നാട്ടുരാജ്യം എന്ന നിലയിൽ മണിപ്പൂർ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ അധീനതയിലെത്തുന്നതും. പിന്നെ നീണ്ട 56 വർഷക്കാലം ബ്രിട്ടീഷ് അധീനതയിലായിരുന്നു മണിപ്പൂർ. 2nd World War ജാപ്പനീസ് സൈന്യവും സഖ്യകക്ഷികളുടെ സൈന്യവും തമ്മിലുള്ള പല വീറിട്ട പോരാട്ടങ്ങൾക്കും വേദിയായിരുന്നു മണിപ്പൂർ. 120,000 സൈനികരുമായി എത്തിയ ജപ്പാൻ സേനയ്ക്ക് തലസ്ഥാനമായി ഇംഫാലിൽ കടക്കാൻ കഴിയാതെ പരാജിതരായി മടങ്ങേണ്ടി വന്നത് യുദ്ധത്തിന്റെ ഒരു പ്രധാന വഴിത്തിരിവായിരുന്നു. തുടർന്ന് 1947 August 11 മഹാരാജ ബുദ്ധചന്ദ്ര ഇൻസ്ട്രുമെന്റ് ഓഫ് അക്സഷൻ ഒപ്പിടുകയും ഇന്ത്യൻ യൂണിയന്റെ ഭാഗമായി മാറുകയും ചെയ്തു. ഇത് പ്രകാരം വാർത്താവിനിമയം, പ്രതിരോധം, വിദേശകാര്യം എന്നിവ ഇന്ത്യൻ ഗവൺമെന്റിന്റെ കയ്യിലായി. ഇതിനെ തുടർന്ന് നിലവിൽ വന്ന മണിപ്പൂർ കോൺസ്റ്റിറ്റ്യൂഷൻ ആക്ട് 1947 പ്രകാരം 1948 തിരഞ്ഞെടുപ്പ് നടന്നതോടെ രാജ്യത്തലവനായ മഹാരാജാവും തിരഞ്ഞെടുക്കപ്പെട്ട നിയമനിർമ്മാണ സഭയും ചേർന്ന ഒരു ജനാധിപത്യ ഭരണരീതി മണിപ്പൂരിൽ നടപ്പിലായി. ഇങ്ങനെ മഹാരാജാവും തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളും ഉൾപ്പെടെ സമാധാനപരമായി ഭരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴായിരുന്നു 1949 സെപ്റ്റംബറിൽ മണിപ്പൂർ രാജാവായിരുന്ന ബുദ്ധചന്ദ്ര സിംഗ് അന്നത്തെ ആസാം പ്രവിശ്യ തലസ്ഥാനമായ ഷില്ലോങ്ങിലെത്തുകയും മണിപ്പൂരിലെ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ പിരിച്ചുവിട്ടുകൊണ്ട് ഇന്ത്യയുമായി ലയനക്കരാർ ഒപ്പിടുകയും ചെയ്തത്. ഇതോടുകൂടി മണിപ്പൂരിലെ ജനാധിപത്യ സംവിധാനം ഇല്ലാതായി. ഡൽഹിയിൽ നിന്ന് നിയമിച്ച ചീഫ് കമ്മീഷണർ കീഴിലായി മണിപ്പൂർ. ഇന്നും ഇതിന്റെ വ്യക്തമായ കാരണം അറിയില്ലെങ്കിലും ഈ സംഭവത്തോടു കൂടിയാണ് മണിപ്പൂരിൽ വിഘടനവാദി സംഘടനകൾ സജീവമാകുന്നത്. മലമുകളിലുള്ള നാഗന്മാരും അതിന് താഴെയുള്ള കുക്കികളും ജന്മനാ തന്നെ പോരാട്ട വീര്യമുള്ളവരാണ്. അവർ അവകാശവാദങ്ങൾക്ക് വേണ്ടി പോരാടാൻ തുടങ്ങി. മണിപ്പൂർ കലാപത്തിന്റെ ആരംഭത്തെക്കുറിച്ച് കൂടുതൽ വ്യക്തത ലഭിക്കാൻ അവിടുത്തെ ഭൂപ്രകൃതിയും വ്യത്യസ്ത ജനവിഭാഗങ്ങളെയും നമുക്ക് നോക്കാം. നോക്കത്താ ദൂരത്തോളം പരന്നുകിടക്കുന്ന മലനിരകളും ഈ മലനിരകളുടെ ഒത്ത നടുക്കായി ഒരു ചെറിയ താഴ്വരയും ഉൾപ്പെടുന്ന സവിശേഷമായ ഭൂപ്രകൃതിയാണ് മണിപ്പൂരിലേത്. ഭൂപ്രകൃതിയുടെ 10% മാത്രം വരുന്ന താഴ്വരയിലാണ് 60% ജനങ്ങളും വസിക്കുന്നത്. 90% വരുന്ന മലയിടുക്കുകളിൽ 40% ജനങ്ങൾ മാത്രവും. മെയ്തി എന്ന മണിപ്പൂരി ഭാഷ സംസാരിക്കുന്ന മെയ്ത്തികളാണ് താഴ്വരയിലെ നിവാസികൾ. മണിപ്പൂരിലെ ജനസംഖ്യയുടെ 53% വരുമവർ. ഇംഗ്ലീഷ് ഉൾപ്പെടെ നിരവധി ഭാഷകൾ സംസാരിക്കുന്ന മണിപ്പൂരിലെ ഏക ഔദ്യോഗിക ഭാഷയാണ് മണിപ്പൂരി. ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ 8th Schedule 22 ഭാഷകളിൽ ഉൾപ്പെടുകയും ചെയ്യുന്നുണ്ട്. സാമ്പത്തികമായും സാമൂഹികമായും ഉയർന്ന നിലവാരം പുലർത്തുന്ന മെയ്ത്തികളിൽ ഭൂരിഭാഗവും ഹിന്ദുമത വിശ്വാസികളാണ്. പണ്ടുകാലം മുതൽ രാജഭരണം നിലനിന്നിരുന്ന ഈ താഴ്വര പ്രദേശത്ത് ഭൂരിഭാഗവും ഹിന്ദുമതമാണ് പിന്തുടർന്നിരുന്നത്. മെയ്ത്തികളിൽ തന്നെ ക്രിസ്ത്യൻ മുസ്ലിം മതവിശ്വാസികളുമുണ്ട്. ഉത്തര ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ജാതിയും മതവും അടിസ്ഥാനമാക്കിയാണ് ജനങ്ങൾ ഒത്തുചേരുന്നതെങ്കിലും
ഇന്ത്യയിലെ വടക്ക് കിഴക്കൻ പ്രദേശങ്ങളുള്ള സംസ്ഥാനങ്ങളിൽ ഇങ്ങനെയല്ല. ഇവിടെ ഗോത്രങ്ങൾക്കാണ് പ്രാധാന്യം. ഏകദേശം 30 പരം ഗോത്രവർഗ്ഗങ്ങളുണ്ട് മണിപ്പൂരിൽ. ഇവരിൽ ആദിവാസി വിഭാഗത്തിൽപ്പെടുന്ന ഗോത്രവർഗ്ഗങ്ങളാണ് 90% വരുന്ന മലയിടുക്കുകളിൽ കഴിയുന്നത്. ഈ വിഭാഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നാഗന്മാരും കുക്കികളും. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ പട്ടിവർഗ്ഗ ഗോത്രവർഗ്ഗങ്ങളുടെ സംരക്ഷണത്തിന് ചില സവിശേഷ നിയമങ്ങളുണ്ട്. ഇത് കാരണം പുറത്തുനിന്നുള്ളവർക്ക് പട്ടിവർഗ്ഗ ഗോത്രമേഖലയിൽ നിന്നും ഭൂമി വാങ്ങാൻ പറ്റില്ല. നാഗരും കുക്കികളും അടങ്ങിയ മലയോരവാസികളെ പട്ടികവർഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മേത്തികളെ പിന്നാക്ക വിഭാഗത്തിലും. മേത്തികൾക്ക് മലയോരങ്ങളിൽ ഭൂമി വാങ്ങാൻ കഴിയില്ല. എന്നാൽ മേത്തികൾ താമസിക്കുന്ന താഴ്വരയിൽ ഇന്ത്യയിലുള്ള ആർക്കും ഭൂമി വാങ്ങി താമസിക്കാം. ഇത് കാരണം മറ്റു പ്രദേശങ്ങളിൽ നിന്നുള്ള കുടിയേറ്റം കാരണം തങ്ങളുടെ ഭൂപ്രദേശം കാലക്രമേണ മറ്റുള്ളവർ കൈയടക്കുമെന്നാണ് മേത്തികളുടെ ആശങ്ക. ഈ പ്രതിസന്ധി ഒഴിവാക്കുന്നതിനായി തങ്ങളെയും പട്ടികവർഗത്തിൽ ഉൾപ്പെടുത്തണമെന്നാണ് ഇവരുടെ പ്രധാന ആവശ്യം. ഇതിനായി അവർ ഷെഡ്യൂൾഡ് ട്രൈബ് ഡിമാൻഡ് കമ്മിറ്റി രൂപീകരിക്കുകയും സർക്കാരിന് മുന്നിൽ തങ്ങളുടെ ആവശ്യങ്ങൾ ഉന്നയിച്ച് നിവേദനങ്ങൾ നൽകുകയും ചെയ്തു. മണിപ്പൂർ നിയമസഭയിലെ 60 40 മേത്തി വിഭാഗത്തിനാണ് പ്രാതിനിധ്യം. പൊതുവെ അധികാരവർഗവുമായി ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന മേത്തികൾ സാമൂഹികമായും സാമ്പത്തികമായും വളരെ മെച്ചപ്പെട്ട നിലയിൽ ജീവിക്കുന്നവരാണ്. വിദ്യാഭ്യാസപരമായും ഉന്നത നിലവാരം പുലർത്തുന്ന മേത്തികളെ ഈ കാരണങ്ങളാലാണ് പട്ടികവർഗത്തിൽ ഇത്രയും കാലവും ഉൾപ്പെടുത്താതിരുന്നത്. എന്നാൽ പട്ടികവർഗത്തിൽ ഉൾപ്പെടുത്തണമെന്ന മേത്തികളുടെ കാലങ്ങളായുള്ള ആവശ്യം മണിപ്പൂർ ഹൈക്കോടതി പരിഗണിക്കുകയും 1 കേന്ദ്രത്തിന് റിപ്പോർട്ട് നൽകണമെന്ന് ഉത്തരവിടുകയും ചെയ്തു. ഏതാണ്ട് ഇതേ സമയത്ത് തന്നെ കറുപ്പ് കൃഷിയുടെ പേരിലും വനസംരക്ഷണ നിയമത്തിന്റെ പേരിലും വനപ്രദേശത്ത് താമസിച്ചിരുന്ന പല കുക്കി കുടുംബങ്ങളെയും സർക്കാർ കുടിയിറക്കുകയും ചെയ്തു. ഈ പ്രതിസന്ധികൾക്കിടയിൽ ഹൈക്കോടതി ഉത്തരവ് കൂടി വന്നതോടെ ഗോത്രവർഗ്ഗങ്ങൾ പ്രക്ഷോഭവുമായി രംഗത്തിറങ്ങി. മേത്തികൾക്ക് പട്ടികവർഗ പദവി കിട്ടിയാൽ പർവ്വതങ്ങളിൽ നിന്ന് പോലും തങ്ങൾ കുടിയിറക്കപ്പെടുമെന്നാണ് നാഗന്മാരുടെയും കുക്കികളുടെയും ഭയം. ഇതോടെ തങ്ങളുടെ പരമ്പരാഗത അവകാശങ്ങൾ ഇല്ലാതാകുമെന്നും ഇവർ ഭയപ്പെടുന്നു. 2023 May 3 ട്രൈബൽ സ്റ്റുഡൻസ് യൂണിയന്റെ നേതൃത്വത്തിൽ ഗോത്ര ഐക്യ റാലി നടന്നു. ഈ റാലി വൻ ആക്രമണത്തിലാണ് കലാശിച്ചത്. ഈ റാലിയിലെ തുടർന്നുണ്ടായ ആക്രമണത്തിൽ നാഗരും കുക്കികളും തങ്ങളെ ആക്രമിച്ചു എന്ന് പറഞ്ഞാണ് മേത്തികൾ കലാപങ്ങൾ തുടങ്ങിയത്. മണിപ്പൂരിന്റെ ഭൂപ്രകൃതിയിലെ ഏറ്റവും ഉയരമുള്ള ഭാഗങ്ങളിലാണ് നാഗന്മാർ താമസിക്കുന്നത്. താഴ്വരയിൽ താമസിക്കുന്ന മേത്തികൾക്കും ഈ നാഗന്മാർക്കും ഇടയിലാണ് കുക്കികൾ താമസിക്കുന്നത്. ഇതിനാൽ മേത്തികളുടെ പ്രത്യാക്രമണത്തിന് ഇരയാകുന്നത് കുക്കികളാണ്. കാലങ്ങളായി തന്നെ സംഘർഷം നിലനിൽക്കുന്ന രണ്ട് വിഭാഗങ്ങളാണ് മേത്തികളും കുക്കികളും. സ്വാതന്ത്ര്യത്തിന്റെ ഭൂമി അഥവാ സാഗൽഗാം എന്ന് വിശേഷിപ്പിക്കുന്ന അവരുടെ മാതൃരാജ്യം സ്ഥാപിച്ചു കിട്ടണമെന്ന ആവശ്യവുമായി 90s തന്നെ ആയുധം കയ്യിലെടുത്തവരാണ് കുക്കികൾ. കുക്കികളുടെ അധിനിവേശ പ്രദേശമായ കുക്കിലാൻഡിന്റെ വലിയൊരു ഭാഗവും ഗ്രേറ്റർ നാഗാലാൻഡ് എന്ന പേരിൽ നാഗന്മാർ ആവശ്യമുന്നയിക്കുന്ന സ്വാതന്ത്ര്യ നാടിനോട് ചേർന്ന് കിടക്കുന്നതാണ്. ഇതുമൂലം നാഗന്മാരുമായുള്ള ഏറ്റുമുട്ടലിലാണ് 90s തന്നെ കുക്കികൾ ആയുധമെടുത്തത്. മണിപ്പൂർ രാജവംശവും ഇന്ത്യൻ യൂണിയൻ സർക്കാരും തമ്മിൽ 1949 ഒപ്പുവെച്ച ലയനക്കരാറിൽ തങ്ങൾ ചതിക്കപ്പെട്ടെന്നാണ് കുക്കികൾ ആരോപിക്കുന്നത്. ഇങ്ങനെ വംശീയ സംഘർഷങ്ങൾ കലുഷിതമായ മണിപ്പൂരിൽ സമാധാനം കടന്നുവരുന്നത് 2008 സസ്പെൻഷൻ ഓഫ് ഓപ്പറേഷൻ എന്ന SOO ഒപ്പുവെക്കുന്നതോടെയാണ്. എന്നാൽ കഴിഞ്ഞ മാർച്ച് മാസം ഈ കരാർ നിർത്തലാക്കി. കൂടാതെ സമീപകാലത്തെ സർക്കാർ ഇടപെടലുകളും കോടതി ഉത്തരവുകളും മണിപ്പൂരിനെ വീണ്ടും കലാപഭൂമിയാക്കി മാറ്റി. രണ്ട് ഗോത്രങ്ങൾ തമ്മിലുള്ള കലാപമാണ് നടക്കുന്നതെങ്കിലും കുക്കികൾക്കിടയിൽ ഭൂരിപക്ഷവും ക്രിസ്ത്യാനികളും മേത്തി ഗോത്രത്തിൽ കൂടുതലും ഹിന്ദു വിശ്വാസികളുമായതിനാൽ രണ്ട് സമുദായങ്ങൾ തമ്മിലുള്ള സംഘർഷമായി ഇത് വ്യാഖ്യാനിക്കപ്പെട്ടു. 150 പരം ആരാധനാലയങ്ങളാണ് തകർത്തത്. കുക്കികളുടെ പല ഗ്രാമങ്ങളും കത്തിച്ചാമ്പലാക്കി. വൻതോതിൽ കൊള്ളയും കൊലപാതകങ്ങളും നടന്നു. AK-47 തോക്കുൾപ്പെടെ വൻ മാരകായുധങ്ങളുമായി കൂട്ടമായി എത്തുന്ന ഗോത്രജനത കണ്ണിൽ കണ്ടതെല്ലാം നശിപ്പിച്ചു. സ്ത്രീകളെ കൂട്ടബലാത്സംഗം ചെയ്തു. എതിർത്ത പുരുഷന്മാരെ കൊന്നൊടുക്കി. 60,000 പേരാണ് വീടുപേക്ഷിച്ച് പാലായനം ചെയ്തത്. ഇങ്ങനെ കലാപം ആരംഭിച്ചതിനു ശേഷം 4 നടന്ന സംഭവത്തിന്റെ ദൃശ്യങ്ങളായിരുന്നു അടുത്തിടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചത്. മനസാക്ഷിയെ മരവിപ്പിച്ച ഈ സംഭവം നടക്കുന്നത് മണിപ്പൂരിലെ തൗബർ ജില്ലയിലാണ്. കുക്കി വിഭാഗത്തിൽപ്പെട്ട രണ്ട് സ്ത്രീകളെ ആൾക്കൂട്ടം നഗ്നരാക്കി റോഡിലൂടെ നടത്തുകയും പിന്നീട് സമീപത്തെ വയലിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയി കൂട്ടബലാത്സംഗം ചെയ്യുകയും ചെയ്തു. എതിർത്ത സഹോദരനെയും അച്ഛനെയും ജനക്കൂട്ടം മർദ്ദിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തു എന്നാണ് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തത്. 3 ഇന്റർനെറ്റിന് നിരോധനമുള്ള മണിപ്പൂരിൽ നിന്നും ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നത് 1.5 ശേഷമാണ്. പ്രധാന പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തെങ്കിലും വൻ പ്രതിഷേധങ്ങളാണ് മണിപ്പൂരിൽ എന്നും നടന്നത്. വിഷയത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും വനിതാ കമ്മീഷനും സുപ്രീംകോടതിയും എല്ലാം ഇടപെട്ടു. മുഖ്യമന്ത്രി രാജിവെച്ച് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താനായി വൻ പ്രകടനങ്ങളും നടന്നു.
പോലീസും പട്ടാളവും എല്ലാം ഇറങ്ങിയിട്ടും ആക്രമണങ്ങളെ അടിച്ചമർത്താൻ കഴിയുന്നില്ല എന്നതാണ് സത്യം. ഇതിന് പ്രധാന കാരണമായി പറയുന്നത് കൂടുതൽ പ്രദേശങ്ങളിൽ നിന്നും അഫ്സ്പ പിൻവലിച്ചതാണ്. എന്താണ് ഈ അഫ്സ്പ? മണിപ്പൂരിലെ പ്രബലമായ ഒരു ഗോത്ര വിഭാഗമായ നാഗന്മാരുടെ ആക്രമണങ്ങൾ ശമിപ്പിക്കുന്നതിനായി 1958 അഫ്സ എന്ന ആംഡ് ഫോഴ്സ് സ്പെഷ്യൽ ആക്ട് മണിപ്പൂരിൽ ഉൾപ്പെടെയുള്ള വിവിധ സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കിയത്. പട്ടാളത്തിനും കേന്ദ്ര പോലീസ് സേനകൾക്കും പ്രത്യേക അധികാരം നൽകുന്ന ഈ നിയമപ്രകാരം കേന്ദ്രസേനയ്ക്ക് വാറണ്ട് കൂടാതെ ആരെയും അറസ്റ്റ് ചെയ്യാനും ചോദ്യം ചെയ്യാനും വീടുകളിൽ പരിശോധന നടത്താനും കഴിയും. ഈ നിയമത്തിനെതിരെയാണ് മണിപ്പൂരിലെ ഉരുക്കു വനിത എന്നറിയപ്പെട്ട ഇറോം ശർമിള 16 വർഷം നിരാഹാരം നടത്തിയത്. 2023 മാർച്ചിൽ 4 പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്നും കേന്ദ്ര സർക്കാർ അഫ്സ ഒഴിവാക്കിയിരുന്നു. ഇതോടെ മണിപ്പൂരിലെ ആകെയുള്ള 11 ജില്ലകളിൽ 7 ജില്ലകളിലെ 19 പോലീസ് സ്റ്റേഷൻ പരിധിയിൽ അഫ്സ നിലവിലില്ല. ഇതും കലാപത്തെ അടിച്ചമർത്തുന്നതിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. പല മേഖലകളിലും പോലീസിനോടും പട്ടാളത്തോടുമുള്ള പേടി ഇല്ലാതായി. പോലീസ് സ്റ്റേഷനുകളിൽ നിന്നാണ് AK-47 ഉൾപ്പെടെയുള്ള തോക്കുകളും ആയുധങ്ങളും കൊള്ളയടിച്ചത്. നഗ്നയായി നടത്തുകയും പിന്നീട് ബലാസംഗത്തിനിടയാക്കുകയും ചെയ്ത കുക്കി സ്ത്രീകളെയും ജനക്കൂട്ടം തട്ടിയെടുത്തത് പോലീസ് ജീപ്പിൽ നിന്നാണെന്ന് ഓർക്കണം. കലാപം അടിച്ചമർത്താൻ നിരവധി ശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും കലാപം തീരാതിരിക്കാൻ പ്രയത്നിക്കുന്ന നിരവധി തീവ്രവാദി സംഘടനകളുണ്ട് മണിപ്പൂരിൽ. അവർ പ്രചരിപ്പിക്കുന്ന കള്ളപ്രചരണങ്ങളാണ് ആക്രമണം നിർത്താതെ തുടരാനുള്ള കാരണങ്ങളിലൊന്ന്. പരസ്പരം പോരടിപ്പിച്ച് രക്തം കുടിക്കാൻ കാത്തിരിക്കുന്ന ഈ ചെന്നായ്ക്കളെ കണ്ടെത്തി മണിപ്പൂരിന്റെ സമാധാനം കൊണ്ടുവരാൻ ഭരണകൂടത്തിന് എത്രയും പെട്ടെന്ന് കഴിയട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മണിപ്പൂർ കലാപത്തെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്തു തന്നെയായാലും അത് കമൻ്റായി രേഖപ്പെടുത്തുമല്ലോ. എങ്കിൽ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.